സോളാർ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തി നൽകിയ പീഡന പരാതിയിന്മേൽ അന്വേഷണം സി ബി ഐയെ ഏൽപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. പരാതിക്കാരി ആവശ്യപ്പെട്ട പ്രകാരം അന്വേഷണം സി ബി ഐയെ ഏൽപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. തുടർന്ന് സി ബി ഐ സി ജെ എം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിനെ സംബന്ധിച്ച് മാധ്യമങ്ങളിൽ വന്ന വാർത്ത മാത്രമാണ് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. പ്രസ്തുത റിപ്പോർട്ട് ഔദ്യോഗികമായി സർക്കാരിൻ്റെ പക്കൽ ലഭ്യമല്ല. അതിനാൽ അതിലുൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയപ്പെടുന്ന പരാമർശങ്ങൾക്ക് മേൽ ഒരഭിപ്രായം പറയാൻ സാധ്യമല്ല. ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലും ചില മാധ്യമങ്ങളിൽ വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലും നിയമസഭയിൽ സർക്കാർ അഭിപ്രായം പറയണമെന്ന് പറയുന്നത് യുക്തിക്ക് നിരക്കാത്തതാണ്. സർക്കാരിന് ഔദ്യോഗികമായി ലഭ്യമാകുന്ന രേഖകളുടെ അടിസ്ഥാനത്തിൽ ആവശ്യമായ പരിശോധന നടത്തിയും നിയമോപദേശം തേടിയുമാണ് സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി ഒരു രേഖയും സർക്കാരിൻ്റെ പക്കൽ ലഭ്യമല്ല എന്ന വസ്തുതയാണ് ആദ്യമായി പറയാനുള്ളത്. പത്രവാർത്തയുടെ അടിസ്ഥാനത്തുള്ളതാണെങ്കിൽ പോലും സഭയിൽ അവതരിപ്പിച്ചിട്ടുള്ള അടിയന്തര പ്രമേയത്തിലെ വിഷയം ചർച്ച ചെയ്യാൻ സർക്കാരിന് ഒരു വിമുഖതയുമില്ല. വിഷയം ചർച്ച ചെയ്യാവുന്നതാണ്. യെസ്, ചർച്ചയാകാമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അറിയിച്ച സാഹചര്യത്തിൽ ചട്ടപ്രകാരം ഇന്ന് ഒരു മണിക്ക് നോട്ടീസ് ചർച്ചക്കെടുക്കാവുന്നതാണ്. ഓർഡർ അടിയന്തര ശ്രദ്ധ ക്ഷണിക്കൽ. ശ്രീ ടി ഐ മധുസൂദനൻ, ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്ഷേമവും ദേവസ്വവും പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി. Yes, please. Commence വേണ്ട, please. പി കെ ബഷീർ, please. Yes. കോളിംഗ് അറ്റൻഷൻ ആണ്. ഇപ്പോൾ ഇത് കോളിംഗ് അറ്റൻഷൻ ആണ്. പ്ലീസ്, ബഹുമാനപ്പെട്ട അംഗം കെ മധുസൂദൻ. Yes. You please start.